രക്തസാക്ഷി മന്ദിരത്തിന് 10,000 രൂപ പിരിവ് നൽകാത്തതിനാൽ നിർമ്മാണം പൂർത്തിയായ കൺവെൻഷൻ സെന്ററിന് മുന്നിൽ കൊടികുത്തുമെന്നാണ് CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭീഷണി. ചവറ മുകുന്ദപുരം ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനെതിരെ കൺവെൻഷൻ സെന്റർ ഉടമ ഹൂസ്റ്റണിലെ ഷഹി വിജയനും ഭാര്യ ഷൈനിയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ്. സ്ഥാപനത്തിനോട് ചേർന്നുള്ള ഭൂമി തരം മാറ്റാൻ അനുവദിക്കില്ലെന്നും ബിജു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഡാറ്റാ ബാങ്കിൽ നിന്നൊഴിവാക്കാൻ നിയമാനുസൃതം അപേക്ഷിച്ചിട്ടും നടപടി സ്വീകരിക്കാത്ത കൃഷി ഓഫീസർക്കെതിരെയുമുണ്ട് പരാതി. പാർട്ടി നേതാവും കൃഷി ഓഫീസറും ചേർന്ന് തടസ്സം നിൽക്കുന്നതായാണ് ആക്ഷേപം. ആന്തൂരിലെ സാജൻ പാറയിലിനെയും പുനലൂരിലെ സുഗതനെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സഖാക്കന്മാർ ഇന്നും ഞെളിഞ്ഞു നടക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗുണ്ടായിസം ഒരലങ്കാരമാണ്. ബ്രാഞ്ച് സെക്രട്ടറിക്ക് വെല്ലുവിളിക്കാനുള്ള ആർജവമുണ്ടെങ്കിൽ അത് CPMന്റെ സംസ്കാരത്തിൽ നിന്നും പകർന്നു കിട്ടിയതാണെന്നതിൽ സംശയമില്ല. ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കൊടികുത്തലിൻ്റെ കേരള മോഡൽ വ്യവസായങ്ങളുടെ അന്തകനാവുന്നു. പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒരു 10,000 രൂപ നിങ്ങളെ ഒരു ഒരു ശ്രീകുമാര മന്ത്രാലയത്തിൽ ബന്ധപ്പെട്ട് ഞാൻ ഒരു പിരിവ് എഴുതിയിട്ടിട്ട് 2 വർഷമായി. നിങ്ങള് വരുമ്പോഴെല്ലാം കളിയാക്കി വിടുവോ? 10,000 രൂപ ശ്രീകുമാർ മന്ദിരം, ശ്രീകുമാർ മന്ദിരം നമ്മുടെ മന്ദിരത്തിന്റെ ശ്രീകുമാർ മന്ദിരത്തിന്റെ പിരിവായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ വന്ന് നേരിട്ട് ഞാൻ കണ്ടയാ. ഇതിന്റെ ഓണറിനെ കണ്ടു, എന്റെ വല്ലിച്ചനാണ്. ഓക്കെ, അപ്പം കണ്ടിട്ട് പിരിവ് നിങ്ങൾ എഴുതിയിട്ടില്ലേ? പിരിവ് എഴുതിയിട്ടായിരുന്നു. 2 വർഷമായി തന്നിട്ട്. 2 വർഷമായ പിരിവ് തന്നിട്ടില്ലേ? പിരിവ് തന്നിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. അത് മാത്രമല്ല പുള്ളി, പിന്നെ അത് മാത്രമല്ല, ഇനി പിരിവ് വേണ്ട കേട്ടോ. 10 പൈസ പിരിവ് വേണ്ട, പൈസ വേണ്ട, 1 രൂപ പോലും വേണ്ട. നാളെ രാവിലെ 72 സെന്റ് വസ്തു ആഡിറ്റോറിയം നിൽക്കുന്ന ഭാഗം മാത്രമല്ല, അത് 1 സെന്റ് വസ്തു ഒരു ലോഡ് മണ്ണ് പോലും ഇടത്തില്ല. നാളെ രാവിലെ ഇവിടെ കൊടുകുത്താൻ പോവാണ്. ആ 72 സെന്റ് വസ്തുവിനകത്തല്ല, ഒരൊറ്റ പണി നടക്കത്തില്ല. നാളെ രാവിലെ ഞാൻ പിന്നെ അഗ്രികൾച്ചർ ഓഫീസറും വില്ലേജ് ഓഫീസറും തഹസീൽദാരും നാളെ രാവിലെ വരും കേട്ടോ. അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും പറയണ്ട, ഇങ്ങോട്ടൊന്നും പറയാൻ വേണ്ട. ഇല്ലല്ല, ഇനി ഇങ്ങോട്ടൊന്നും പറയാൻ വേണ്ട, ഒന്നും പറയണ്ട കേട്ടോ. നിങ്ങൾ കേട്ടോ, അത് തന്നെ. അപ്പൊ നാളെ രാവിലെ മൊത്തം പരിപാടി, ബാക്കിയുള്ള കാര്യങ്ങൾ നിയമമായിട്ട് പോട്ടെ, നിയമ നടപടി കാര്യങ്ങളൊക്കെ ആയിട്ട് പോട്ടെ. ഞാൻ ആദ്യം വിളിച്ച മറ്റേ ഷാജി എന്തൊക്കെ പറഞ്ഞ അങ്ങനല്ല, വേറെ സംസാരം വേറെ ആയിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. വേറെ സംസാരിക്കണ്ട കേട്ടോ.